ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലെ കണ്ട പോലെ തന്നെ ഈ ഒരു ഐഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ സമയമായി. അപ്പോൾ 3 വർഷമായി ഏകദേശം ഈ ഒരു ഐഫോൺ എടുത്തതിന് ശേഷം. അതിനുശേഷം ഇതുവരെയും ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമായിട്ട് റീപ്ലേസ് ചെയ്യാണ്. എറൗണ്ട് ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ 80% വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൽ കുറച്ച് റിസർച്ച് നടത്തി. നമുക്ക് പലയിടത്തും പല റേറ്റാണ് ഐഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്. ഈ ഐഫോൺ 10 മാത്രമല്ല, ഏകദേശം എല്ലാ ഐഫോൺസിനും പലയിടത്തും നിങ്ങൾക്ക് പല റേറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ജെനുവിനിറ്റിയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ ഞാൻ ഓബിയസ്ലി ആദ്യം കോൺടാക്ട് ചെയ്തത് ആപ്പിളിനെ തന്നെയാണ്. ആപ്പിളിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ US കസ്റ്റമർ സർവീസിൽ നിന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, 3500 ഇന്ത്യൻ മണി വരും എന്നാണ് പറഞ്ഞത്. അതായത് US കൺവെർഷൻ റേറ്റാണ്. അവിടുത്തെ പൈസയിൽ നിന്ന് ഇവിടത്തേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ മാത്രം റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് 3600 എന്നാണ് പറഞ്ഞത്, പ്ലസ് ഇവിടുത്തെ ടാക്സസും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 4000 to 4500 വേണം നമുക്ക് ബാറ്ററി കിട്ടാൻ. അവർ പറഞ്ഞ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് പറഞ്ഞ പ്രൈസുമായിട്ട് ഒരു സാമ്യതയുള്ളൊരു പ്രൈസ് എവരാണ് പറഞ്ഞത്, അതായത് പ്ലസ് ടാക്സസ് കൂടെ വരുമ്പോൾ ഒരു 4500 റേഞ്ചാണ് വരേണ്ടത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോറിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അവിടെ പോയതിന് ശേഷം എന്താണ് ഇതിൻ്റെ ജെനുവിനിറ്റി, അതേപോലെ എങ്ങനെയാണ് ഐഫോണിൻ്റെ ബാറ്ററീസ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ അവിടുത്തെ ടെക്നീഷ്യൻസിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഐ കെയർ ഫോൺ എന്ന് പറയുന്ന സ്റ്റോറിൽ, ഞാൻ പറഞ്ഞു സ്റ്റോർ ഒരെണ്ണം ഞാൻ ക്യൂറേറ്റഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഫോണ് ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കമ്പയർ ചെയ്തതിൽ 4500 നമ്മുടെ ട്രിവാൻഡ്രത്ത് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് ഐ കെയർ ഫോൺ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിനകത്ത് വളരെ വിശാലമായിട്ടുള്ള സർവീസ് സ്റ്റാഫ്, അതുപോലെ തന്നെ അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഡിവൈസസ് ഞാൻ നോക്കി നിൽക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഡിവൈസസൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ പലർക്കും നിങ്ങളുടെ ഈ ഒരു ഐ കെയർ ഫോണിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പലരും 5 ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടു. എന്തായാലും നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. നമുക്കപ്പോൾ ഫോണിൻ്റെ റീപ്ലേസ്മെൻറ്റിലേക്ക് നോക്കാം. ബാ, അപ്പോ നമ്മൾ ഈ ഫോൺ ഐഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പല സ്റ്റോറുകളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലയിടത്തും പല തരത്തിലുള്ള റേറ്റ്സ് ആണ്. എന്താണ് ഈ പല തരത്തിലുള്ള റേറ്റ്സ് വരാൻ കാര്യം? ഓരോ കടയിലും എല്ലായിടത്തും ഒരേ ജെനുവിൻ പാർട്സ് അല്ലേ കൊടുക്കുന്നത്? എല്ലായിടത്തും ജെനുവിൻ പാർട്സ് ആണ് കൊടുക്കണമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ജെനുവിൻ പാർട്സുകളാണ്, 3 വാറണ്ടി ആണ് കൊടുക്കുന്നത്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ 1 വാറണ്ടി എല്ലാം കൊടുക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും, പക്ഷെ അവരെന്ത് ഏത് ക്വാളിറ്റിയാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് ഈവൻ നമുക്കൊരു കസ്റ്റമറിന് പോലെ അത് അറിയാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ജെനുവിനിറ്റി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ജെനുവിനിറ്റി എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വിശ്വസ്തമായൊരു സ്ഥാപനത്തിൽ പോയിട്ട് ചെയ്യാം, അത് ഒന്ന്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക. ഹെൽത്ത് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബാറ്ററികൾ കിട്ടുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ 100% ബാറ്ററി ഹെൽത്ത് കാണിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് തന്നെ വരും.
Okay, thank you, Vivek. Thank you so much. Okay, thank you. Again, thank you guys. Thank you for your service. Thank you. Phone പൊളിയായിട്ടുണ്ട് കേട്ടോ. Again, battery health 100% ലേക്ക് വന്നിട്ടുണ്ട്. ഞാനും ഇവരുടെ സർവീസ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ സർവീസ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ 100% കപ്പാസിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബോട്ടം പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഐഫോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ആപ്പിളിലെ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തതിൻ്റെ ഒരു വില വിവരം അറിയുക, നിങ്ങളുടെ മോഡലിന് എത്രയാണ് ആ ഒരു ബാറ്ററിക്ക് പ്രൈസ് ആകുന്നതെന്ന് അറിയുക. എന്നിട്ട് നിങ്ങൾ ഇവിടെയുള്ള സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള സർവീസ് സെൻറ്ററുകളിൽ ചോദിക്കുക. പലരും പല റേറ്റ് പറയും. അഫോർഡബിൾ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് കാണുകയാണെങ്കിൽ അവരെ സമീപിക്കുക, ആ ഒരു പ്രോഡക്റ്റിന് സർവീസ് ചെയ്തെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഓവർ പ്രൈസ് കൊടുത്ത് ഐഫോണിൻ്റെ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ